ഹലോ ഫ്രണ്ട്സ്, എ കെ ക്രിയേഷൻസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ടാറ്റ പ്ല ഡി ടി എച്ചിൻ്റെ സിഗ്നൽ പിടിക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എൽ എം ബി സെറ്റിങ്സ്, സ്ട്രോങ് ഫ്രീക്വൻസി, ഏത് ഭാഗത്തുന്ന സിഗ്നൽ വരുന്നത് എല്ലാം വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതുപോലെ ഫ്ലോറിൽ എവിടെയെങ്കിലും നമ്മുടെ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാം. അതിൻ്റെ മുകൾ ഭാഗം നേരെ ആകാശത്ത് നിൽക്കുന്ന വിധത്തിൽ, അതായത് 90 ഡിഗ്രി ആ ലെവലായിരിക്കണം വെക്കേണ്ടത്. അതിന് ശേഷം നമ്മുടെ ഡിഷ് ആൻറ്റിന സ്റ്റാൻഡിലേക്ക് ഇറക്കി വയ്ക്കുക. സ്ക്രൂ ഇത്തിരി ലൂസായിരിക്കുന്നതാണ് നല്ലത്, എന്നാൽ നമുക്ക് നല്ല ഫ്രീ ആയി തന്നെ ആൻറ്റിന ഇടത്തോട്ടും വലത്തോട്ടും മുകളിലേക്കും താഴേക്കുമെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്തിരി ടൈറ്റ് ഉണ്ടാവുന്ന നല്ലതാണ്. നമുക്ക് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ടൈറ്റാക്കാൻ പറ്റും, നമുക്ക് നല്ല വർക്ക് ചെയ്യാൻ പറ്റും വേണം. ഞാനിപ്പോൾ എൽ എം ബി വെച്ചുള്ളത് 7.5, അതായത് ഈ ഒരു ലെവലിലാണ് LMB വെച്ചിട്ടുള്ളത്. അപ്പോൾ ടാറ്റാ പ്ല ഡി ടി എച്ചിൻ്റെ, അതായത് 83 ഡിഗ്രീൻ്റെ സിഗ്നൽ പിടിക്കുമ്പോൾ LMB സ്ക്യൂ ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത്തിരി സ്ക്രൂ ലൂസാക്കി കൊടുക്കാം. നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഫ്രീ വേണം. അപ്പോൾ അത്തരത്തിൽ സ്ക്രൂ ലൂസാക്കി വയ്ക്കാം. പിന്നെ നമുക്ക് ഡിഷാൻ്റെ തിരിഞ്ഞിരിക്കേണ്ട ഭാഗം നേരെ തെക്ക് ഭാഗത്തേക്കാണ്. തെക്ക് ഭാഗത്ത് ഇത്തിരി കിഴക്കോട്ട് തിരിയുന്ന ഭാഗത്താണ് 83 ഡിഗ്രി വരുന്നത്. ഞാനിവിടെ സ്ട്രോങ് ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ സിഗ്നലൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ LMB സ്ക്യൂ നമുക്ക് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഡിഷാൻ്റിനെ തിരിച്ചു വെച്ചിട്ടുള്ളത് തെക്ക് ഭാഗത്തിൻ്റെയും കിഴക്ക് ഭാഗത്തിൻ്റെയും ഇടഭാഗത്തേക്കാണ്. കൂടുതലും തെക്ക് ഭാഗത്തേക്കായിരിക്കും തിരിഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രൂ ഇത്തിരി ലൂസാക്കി കൊടുക്കാം. ഡിഷാൻ്റ് ഉയർത്താനും താഴ്ത്താനും പറ്റണം, അതുപോലെ ഇടത്തോട്ടും വലത്തോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം. അത്തരത്തിലുള്ളൊരു ഫ്രീ മാത്രം മതി. കൂടുതലും ഫ്രീ ആക്കി കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങി പോരും, ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ടൈറ്റും വേണം, ഒരു ലൂസും വേണം. അതിന് ശേഷം നമുക്ക് ഡിഷാൻ്റ് ഉയർത്തുക, താഴ്ത്തുക, അതുപോലെ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സിഗ്നല് തീർച്ചയായും ലഭിക്കും. അതുപോലെ ഇടത് ഭാഗത്തെയും വലത് ഭാഗത്തെയും എല്ലാം ഡിഷാൻ്റ് തിരിച്ച് നമുക്ക് മാക്സിമം സിഗ്നൽ കിട്ടുക നോക്കണം. സിഗ്നൽ ഇത്തിരി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സ്ക്രൂ ടൈറ്റാക്കിയ ശേഷം ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ഡിഷാൻ്റിന അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു സാധാരണ റിസീവർ ഉപയോഗിച്ചാണ് സിഗ്നൽ പിടിക്കുന്നത്. ഒരു സാറ്റലൈറ്റ് ഫൈൻഡർ ഉപയോഗിച്ച് സിഗ്നൽ പിടിക്കാം, അല്ലെങ്കിൽ സാധാരണ റിസീവർ ഉപയോഗിച്ചും സിഗ്നൽ പിടിക്കാം. ഞാനിവിടെ സാധാരണ ഒരു റിസീവർ ഉപയോഗിച്ചാണ് സിഗ്നൽ പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് തെക്ക് ഭാഗത്തിൻ്റെയും കിഴക്ക് ഭാഗത്തിൻ്റെയും രണ്ട് ഭാഗത്തിനാണ് സിഗ്നൽ ലഭിക്കുക. കൂടുതലും തെക്ക് ഭാഗത്തേക്കായിരിക്കും തിരിഞ്ഞു വരുന്നത്. കറക്റ്റ് തെക്കല്ല, തെക്കുനിന്ന് കിഴക്കോട്ട് തിരിയുന്ന ഭാഗത്താണ് 83 ഡിഗ്രീൻ്റെ സിഗ്നൽ വരുന്നത്. അപ്പോൾ ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ സിഗ്നൽ വന്നു നോക്കാം. നമുക്ക് കാണാം സിഗ്നല് കരി വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കൈയും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് സിഗ്നല് വന്നും പോയി നിൽക്കുന്നത്. ഞാൻ സ്ക്രൂ ടൈറ്റ് ചെയ്തില്ല. നമ്മുടെ സ്ട്രോങ് ഫ്രീക്വൻസി എന്ന് പറയാനുള്ളത് ഞാനിവിടെ കാണിക്കാം. 111.30 ഹോറിസോണ്ടൽ, 32.720, അത് നല്ല ഗെയിനുള്ള ഫ്രീക്വൻസിയാണ്. പെട്ടെന്ന് തന്നെ സിഗ്നൽ ലഭിക്കും. ഞാൻ ആ ഫ്രീക്വൻസി ഉപയോഗിച്ചാണ് സിഗ്നൽ പിടിക്കുന്നത്. ഇവിടെ കാണാം സിഗ്നൽ വന്നു പോകുന്നത്. ഞാൻ കയ്യിൽ ഡിഷാൻ്റെ ഉയർത്തിയും താഴ്ത്തിയും അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഞാനിവിടെ മാക്സിമം സിഗ്നല് റെഡിയാക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് LMB അഡ്ജസ്റ്റ് ചെയ്യാണ്ട് നോക്കണം. ഡിഷാൻറ്റിനകത്തെ സിഗ്നൽ മാത്രം പിടിച്ചാൽ പോരാ, അതുപോലെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും അഡ്ജസ്റ്റ് ചെയ്യണം, അപ്പ് ആൻഡ് ഡൗൺ ചെയ്യണം, അതുപോലെ LMB സ്ക്യൂലും അഡ്ജസ്റ്റ് ചെയ്യണം. മാക്സിമം എല്ലാ തരത്തിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഡിഷാൻറ്റിന ഫിക്സ് ചെയ്ത് താഴേക്ക് ഇറങ്ങി പോരാൻ. ഞാനിവിടെ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ 91% ആയാലും നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്യാം. ഞാനിവിടെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ സ്ക്രൂവിന് ടൈറ്റ് ചെയ്യാണ്. നമുക്ക് ഓരോ ഫ്രീക്വൻസിക്കും 3% സിഗ്നൽ ലഭിക്കും നോക്കാം. എല്ലാത്തിനും നല്ല രീതിയിൽ സിഗ്നൽ പിടിക്കണം. ഇവിടെ കാണാം എല്ലാത്തിനും ഞാൻ 91% തന്നെ സിഗ്നൽ പിടിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ലഭിക്കുന്നത് 24 ഫ്രീക്വൻസിയാണ്. ഇവിടെ കാണാം സ്ട്രോങ് ഫ്രീക്വൻസി സിഗ്നല്, 24 ഫ്രീക്വൻസികൾക്കും ഞാൻ സിഗ്നൽ പിടിച്ചിട്ടുണ്ട്. സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ
ബ്ലൈൻഡ് സ്കാൻ ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ നമുക്കതിൽ എത്ര ഫ്രീക്വൻസി ഉണ്ട്, ആ ഫ്രീക്വൻസിക്കെല്ലാം ഓരോന്ന് നോക്കിയിട്ട് എല്ലാത്തിനും നല്ല രീതിയിൽ സിഗ്നൽ പിടിക്കാൻ പറ്റും. ഞാനിവിടെ ഓരോ ഫ്രീക്വൻസിയും കാണിക്കുന്നുണ്ട്. 24 ഫ്രീക്വൻസിക്കും ഞാൻ 91% സിഗ്നലിന് പിടിച്ചിട്ടുണ്ട്. നമുക്കിനി LMB അഡ്ജസ്റ്റ് ചെയ്യണ്ടോ നോക്കാം. ഇവിടെ നിന്ന് കാണാം ഓരോ ഫ്രീക്വൻസികളും. ടാറ്റ പ്ലേ DTH ലഭിക്കുന്ന ഫ്രീക്വൻസികളാണിത്. 24 ഫ്രീക്വൻസിയും ഞാൻ നല്ല രീതിയിൽ സിഗ്നൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് LMB SQ ഇത്തിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇത്തിരി കൂടി സിഗ്നൽ കിട്ടും. ഒരു 92% സാധാരണ സിഗ്നൽ പിടിക്കുമ്പോൾ കിട്ടാറ്. ഇത് നേരെ കിഴക്ക് ഭാഗത്ത് നിന്ന് പടിഞ്ഞാറോട്ട് നോക്കുന്ന പൊസിഷനാണ്. ഇത് തെക്ക് ഭാഗത്ത് നിന്ന് വടക്കോട്ട് നോക്കുന്ന പൊസിഷനും. അപ്പോൾ തെക്ക് ഭാഗത്തേക്കാണ് ഡിഷാനിൻ്റെ കൂടുതൽ തിരിഞ്ഞിരിക്കുന്നത്. പ്രോപ്പർ തെക്കല്ല, തെക്ക് നിന്ന് കിഴക്കോട്ട് തിരിയുന്ന പൊസിഷൻ. ആ ലെവലിൽ വേണം നമുക്ക് ഡിഷാനിൻ്റെ ഇരിക്കാൻ. പിന്നെ നമുക്ക് LMS Q അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം. ഇത്രയും കൂടി സിഗ്നൽ കിട്ടുകയാണെങ്കിൽ അത് നോക്കണം. ഞാനിവിടെ കാണിക്കാം 7.5 ആ ലെവലിൽ തന്നെയാണ് വരുന്നത്. 7:30 ആ ലെവലിൽ വെച്ചാലും മതി. LMS Q മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ 92% സിഗ്നലായി. നമുക്കിവിടെ ഓരോ ഫ്രീക്വൻസികളും കാണാം. 24 ഫ്രീക്വൻസിക്കും ഞാൻ 92% ഏത് സാലി ട്രാക്ക് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ മാക്സിമം എല്ലാ ഫ്രീക്വൻസിയും സിഗ്നൽ പിടിക്കണം. അങ്ങനെ ആകുമ്പോൾ മഴക്കാല പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കാലാവസ്ഥ പ്രശ്നങ്ങളോ വരുമ്പോൾ നമുക്ക് സിഗ്നൽ പ്രശ്നങ്ങൾ നേരിടില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ വീഡിയോ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, തുടർന്ന് ഓൾഡെന്നും സെലക്ട് ചെയ്യുക. എനിക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോകൾക്ക് വീഡിയോ താഴെയുള്ള പ്രൊഫൈൽ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുക. മുകളിലെ വീഡിയോസിൽ ഞാൻ നേരത്തെ വെച്ചിട്ടുള്ള വീഡിയോകളെല്ലാം കാണാവുന്നതാണ്. ഇനി നമുക്ക് റിസീവറിലെ സെറ്റിങ്സ് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് റിസീവറിൽ ഏതെങ്കിലും ഒരു സാറ്റ് സെലക്ട് ചെയ്യാം. അത് KU band ആക്കാം. KU band അല്ലെങ്കിൽ നമുക്ക് LMS ഫ്രീക്വൻസി മാറ്റിയാൽ മതി. അല്ലെങ്കിൽ റിസീവറിലേക്ക് ഏതെങ്കിലും സാറ്റലൈറ്റ് ആഡ് ചെയ്യാം. നമുക്കിവിടെ ഒരു സാറ്റലൈറ്റ് സെലക്ട് ചെയ്യാം. അതിൽ നമുക്ക് LMS ടൈപ്പ് KU band ആയിരിക്കണം. LMS ഫ്രീക്വൻസി 97.5/10600 ആയിരിക്കണം, അല്ലെങ്കിൽ യൂണിവേഴ്സലാക്കുക. പിന്നെ നമുക്ക് LMS പവർ ഓൺ ആക്കേണ്ട ഓൺ ആക്കുക. 22K ഓട്ടോ കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് സെറ്റിങ്സ് ആയി.